ഹലോ, നമസ്കാരം. വെൽക്കം ടു എ ഡി എ വൈ ഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കുഞ്ഞു പിരമിഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡ് പീസസ്സാണ്. 9x9 സെൻറ്റിമീറ്റേഴ്സ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 4 പീസസ് വേണം. ഇനി ആദ്യം നമുക്ക് ഒരു സൈഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ പോയിന്റിലേക്ക് ബാക്കി രണ്ട് സൈഡിൽ നിന്നും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ബാക്കി ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതുപോലെ ബാക്കി 3 പീസസും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പീസസ് ഈ ഓരോ ട്രയാങ്കിളിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് ഏകദേശം ഒരളവിൽ ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മൾ 4 പീസസ് അതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 4 പീസസും ഓരോന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ 9 സെൻറ്റിമീറ്റർ അളവിൽ ഒരു പീസും കൂടെ നമുക്ക് താഴത്തെ പീസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ പിരമിഡിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഗമ്മും വെള്ളവും കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ടിഷ്യൂ നന്നായി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ 3D ലൈനർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡ് പീസസിൻ്റെ മേലെ കൂടെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈൻ വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അത് പിരമിഡ് മൊത്തം ഞാൻ അതേപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 4 സൈഡും. ഇനി നമുക്കിതിന് ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനി ഈ ബ്ലാക്ക് നന്നായി ഡ്രൈ ആയതിന് ശേഷം ലൈറ്റ് ഗ്രീൻ കളർ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ആക്കാതെ കുറച്ച് ബ്ലാക്ക് കാണുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഔട്ട്ലൈനറിനെ കൊണ്ട് ഡിസൈൻ ചെയ്ത ഭാഗം ഞാനിവിടെ ബ്രോൺസ് കളർ യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നതിന് പകരം കൈയിനെ കൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അതാ നമ്മുടെ പിരമിഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വാർണിഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഞാൻ ഇതേപോലെ ചെയ്തെടുത്ത 2 പീസസാണ്. നമ്മൾ ഒന്ന് ചെയ്യുന്നതിന് പകരം 2-3 ചെയ്തിട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.